വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പ്ലസ് ടുക്കാർക്ക് കേന്ദ്ര സർവീസിൽ ചേരാം. കേരളത്തിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങൾ. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2021 സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലായിട്ടാണ് ഒഴിവ്. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാകും നിയമനം. കഴിഞ്ഞ തവണ 4,726 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ ഒഴിവുകളുടെ എണ്ണം പിന്നീട് പ്രസിദ്ധീകരിക്കും. 5,000-ലേറെ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ട പരീക്ഷ മെയ്യിലുണ്ടാകും. യോഗ്യത: LDC ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലെ യോഗ്യത പ്ലസ് ടു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയിലെ യോഗ്യത പ്ലസ് ടു സയൻസ്. ഗണിതം ഒരു വിഷയമായി പഠിച്ചിരിക്കണം. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. 1995 ജനുവരി 2 2004 ജനുവരി 1 ഇടയിൽ ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC/ST 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വയസ്സിളവുണ്ട്. വിധവകൾ, വിവാഹമോചനം നേടിയവർ തുടങ്ങിയവർക്ക് 35 വയസ്സുവരെ അപേക്ഷിക്കാം. വിമുക്തഭടന്മാർക്ക് അവരുടെ സർവീസ് കാലയളവിനനുസരിച്ചുള്ള വയസ്സിളവുണ്ട്. പരീക്ഷ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരീക്ഷയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പരീക്ഷാ സമയം 1 മണിക്കൂറാണ്. ഇംഗ്ലീഷ് ഭാഷ, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പൊതുവിജ്ഞാനം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓരോ വിഭാഗത്തിലും 25 ചോദ്യങ്ങൾ വീതം ഉണ്ടാകും. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം ഉണ്ടാകും. ഭാഷ ഇംഗ്ലീഷോ ഹിന്ദിയോ തിരഞ്ഞെടുക്കാം. തെറ്റായ ഉത്തരത്തിന് 0.5 മാർക്ക് നഷ്ടപ്പെടും. ഒന്നാംഘട്ട പരീക്ഷയുടെ സിലബസ് പട്ടികയിൽ. ഒന്നാംഘട്ട പരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 2ാം ഘട്ട പരീക്ഷയിൽ പങ്കെടുക്കാം. 2ാം ഘട്ടത്തിൽ 100 മാർക്കിനുള്ള വിവരണാത്മക പരീക്ഷയാണ്. ഉത്തരക്കടലാസിൽ എഴുതേണ്ട പരീക്ഷയാണിത്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പരീക്ഷ എഴുതാം. 1 മണിക്കൂറാണ് പരീക്ഷാ സമയം. ലേഖനം, കത്ത്, അപേക്ഷ, സംഗ്രഹം തുടങ്ങിയവ തയ്യാറാക്കാനുള്ള ചോദ്യങ്ങളുണ്ടാകും. 2ാം ഘട്ടത്തിൽ കുറഞ്ഞത് 33% മാർക്കെങ്കിലും നേടിയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി 3ാം ഘട്ടത്തിൽ പ്രായോഗിക പരീക്ഷ നടത്തും. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് എന്നിവ തസ്തികയ്ക്കനുസരിച്ചുണ്ടാകും. ഇതിൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങൾ കർണാടക, കേരള റീജിയണിലാണ് കേരളം ഉൾപ്പെടുന്നത്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നിങ്ങനെ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. മുൻഗണനാക്രമത്തിൽ 3 കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്താം. കേരളം ഉൾപ്പെടുന്ന റീജിയണൽ സംബന്ധിച്ച വിവരങ്ങൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ SSC വെബ്സൈറ്റിൽ ആദ്യം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.ssc.nic.in എന്ന വെബ്സൈറ്റ് കാണുക. ഈ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമിൻ്റെ അപേക്ഷാ ഫീസ് 100 രൂപയാണ്. SC/ST വിഭാഗക്കാർ, വനിതകൾ, വിമുക്തഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫീസ് ഓൺലൈനായോ SBI ബ്രാഞ്ചുകൾ വഴിയോ അടയ്ക്കാം. വിശദവിവരങ്ങൾ www.ssc.nic.in എന്ന വെബ്സൈറ്റിലുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 7. പിന്നെ ഇവിടെ ഡേറ്റ്സ് ഫോർ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 1/2/2022 മുതൽ 7/3/2022 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റിസീപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 7/3/2022. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 8/3/2022. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചലാൻ 9/3/2022. ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ത്രൂ ചലാൻ 10/3/2022. ഡേറ്റ് ഫോർ വിൻഡോ ഫോർ അപ്ലിക്കേഷൻ ഫോം
11/3/2022 മുതൽ 15/3/2022 വരെയുള്ള സമയത്ത് ഷെഡ്യൂൾ ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടയർ 1 May 2022 പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഫോർ ടയർ 2 എക്സാമിനേഷൻ അത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ, ഇതിൻ്റെ ഡേറ്റ്, സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എല്ലാം നോക്കിയിട്ട് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ എക്സാമിന് തയ്യാറെടുക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിനെ, ഈ വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തൊഴിൽ വാർത്തയിൽ നമുക്ക് വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ കാണുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.